ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇഫ്താർ ഡ്രിങ്കുമായിട്ടാണ്. എല്ലാവർക്കും എളുപ്പത്തിൽ ഇഫ്താറിന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഇപ്പം മാങ്ങ ഉണ്ടാവാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് മാങ്ങയാണ് വേണ്ടത്. വലിയ മാങ്ങയാണെങ്കിൽ ഒരെണ്ണം മതിയാവും. അപ്പോൾ ഈ രണ്ട് മാങ്ങയുടെയും തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ചെറുതാക്കി അരിഞ്ഞ് ഒരു മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറുനാരങ്ങയാണ്. വലിയ ചെറുനാരങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ഇതിൻ്റെ ജ്യൂസ് മാത്രം ഒന്ന് എടുത്ത് കൊണ്ടുവരാം. അതിനുശേഷം വേണ്ടത് ചെറിയ പീസ് ഒരു ഇഞ്ചിയാണ്. ഈ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചേക്കണം ആ മാംഗോയിലേക്ക് ആ പീസാക്കിയിട്ടുള്ള ഇഞ്ചി ഇടാം. കൂടെ ലൈം ജ്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഐസ് ക്യൂബും കൂടി ഈ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ശേഷം നമുക്ക് നന്നായി അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഈ എല്ലാ മിക്സും കൂടി നന്നായി അടിച്ചെടുത്ത് കൊണ്ടുവരാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര, ഓരോരുത്തരും മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ആഡ് ചെയ്യാം. എന്നിട്ട് വീണ്ടും നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് മാറ്റിവെക്കാം. എന്നിട്ട് ഒരു ബൗളിലേക്ക് ഒരു ടീസ്പൂൺ കസ്കസ് ഇടുക. അത് എന്നിട്ട് സോക്ക് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റിവെക്കാം. എന്നിട്ട് നമുക്ക് ഈ ജാറിൽ അടിച്ച് വെച്ചിരുന്ന മാംഗോ ഒരു അരിപ്പ വെച്ചിട്ട് നന്നായി അടിച്ചെടുക്കാം. കാരണം ഇഞ്ചിയുടേതും പിന്നെ മാംഗോയുടെ നാരുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു അരിപ്പ വെച്ചിട്ട് നമ്മൾക്ക് അരിച്ചെടുക്കുന്നത്. ഓരോരുത്തരുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ചേർക്കാവുന്നതാണ്. ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കസ്കസ് അല്ലെങ്കിൽ സബ്ജാ സീഡ് ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതുപോലെ എല്ലാവർക്കും വീട്ടിൽ വെച്ച് നമുക്ക് ഇഫ്താറിന് ഉണ്ടാക്കാൻ ആവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.